ഹായ്, എല്ലാവർക്കും പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളുടെ കൊറോണ രണ്ടാമത്തെ വരവ് അതിരൂക്ഷമായി തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ സെൽഫ് ലോക്ക്ഡൌണിലേക്ക് എല്ലാവരും കയറണമെന്നാണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും നമ്മുടെ മന്ത്രിമാരും എല്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ട്രാവൽ വ്ളോഗിനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ വീടുകളിൽ തന്നെയുള്ള ചെറിയൊരു വ്ളോഗാണ് ഇന്ന് ചെയ്യുന്നത്. ചിഞ്ചു അടുക്കളയിൽ എന്തോ പരിപാടിയാണ്. അപ്പൊ എന്താണെന്ന് സ്പെഷ്യൽ എന്ന് നോക്കാം. ചിഞ്ചു, എന്താണെന്ന് സ്പെഷ്യൽ? ഈ സാധനം ഇവിടെ പൊടി പിടിച്ചിരിക്കാന്ന് കഴിഞ്ഞിട്ട് കാലം കുറയായി. അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ എല്ലാവർക്കും കാര്യം കത്തിയിട്ടുണ്ട് എന്താണെന്നുള്ളത്. ഒരു സ്പെഷ്യൽ ഗ്രിൽഡ് ചിക്കൻ ആണ്. അതിനുള്ള കുറച്ച് പ്രിപ്പറേഷനിലാണ് ഇപ്പൊ ഇവിടെ എല്ലാ സാധനങ്ങളും തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മള് ചിക്കൻ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. അതാണ് ഇനിയുള്ള പരിപാടി. അപ്പൊ നമുക്ക് തുടങ്ങാം. അതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ അതിന്റെ അടുത്തൊരു കുഞ്ഞു ബെൽ ഐക്കൺ ഉണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക്. റെഡി ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കൻ എല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനൊരു മസാലക്കൂട്ട് വേണമല്ലോ. ആ മസാലക്കൂട്ടിനുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ കുറച്ച് മല്ലിയില, സവാള, ഒരു നാരങ്ങയുടെ നീര്, ഇച്ചിരി തൈര്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു തക്കാളി, പിന്നെ പൊടികളാണ്. മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇത് നമ്മൾ പെരുംജീരകവും സാദാ ജീരകവും കൂടെ പൊടിച്ചതാണ്. പിന്നെ കുരുമുളക് പൊടി, പിന്നെ രണ്ട് മുളക്, അതൊക്കെ എരിവിനനുസരിച്ച് ഓരോ രീതിയിൽ ചെയ്തോളൂ. പിന്നെ എണ്ണയുണ്ട്, എണ്ണ നമുക്കതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. കൂട്ട് തയ്യാറാക്കാൻ പോവാണ്. ആദ്യം ഒരു തക്കാളി അതെല്ലാം മിക്സിയുടെ ജാറിലേക്കിട്ട് നമ്മൾ അരച്ചെടുക്കാൻ പോവാണ്. പിന്നെ ഒരു സവാള, കുറച്ച് മല്ലിയില, പിന്നെ രണ്ട് പച്ചമുളക്, കുറച്ച് തൈര്, ഇത്രയും ഒഴിച്ചാണ് നമ്മൾ ആദ്യം മിക്സ് ചെയ്തിടുക. പൊടികളൊക്കെ പിന്നെ ഈ മിക്സിലേക്ക് ചേർത്താൽ മതി. നമ്മള് ചിക്കൻ 4 പീസായിട്ടാണ് ഇപ്പൊ കിട്ടിയേക്കുന്നത്. പതുക്കെ അതിനകത്തേക്ക് ഇങ്ങനെ മസാല പതുക്കെ നന്നായിട്ട് അകത്തൊക്കെ പോകാൻ പാകത്തിന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. കോഴി നല്ല മസാലയൊക്കെ ഇട്ട് അങ്ങ് തേച്ച് പിടിപ്പിച്ചങ്ങ് ഇരിക്കുകയാണ്. ഇനി ഇത് എത്ര നേരം വെക്കണം? ചിഞ്ചു, 8 മണിക്കൂർ വെക്കണം എന്നാണ് പറയുന്നത്. എത്ര നേരം വെക്കുന്നു അത്രയും നല്ലതെന്ന് പറയുന്നത്. ചിലത് വേറെ 1-2 മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാണ്. ഇപ്പൊ നമ്മളെന്താണെങ്കിലും രാത്രിയിലാണല്ലോ ഇപ്പം പെരട്ടി വെച്ചത്. ഇപ്പൊ രാത്രി സമയമാണ്, നമ്മളിത് പെരട്ടി നാളെ രാവിലെയാണ് ഗ്രില്ല് ചെയ്യുള്ളൂ. അതുവരെ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് രാവിലെ ഗ്രില്ല് ചെയ്തെടുക്കാം അല്ലേ. കരിക്കട്ടയില് നമ്മൾ തീ കൊളുത്തി കനലാക്കുവാണ്. അതിലേക്ക് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. കേശു തീപ്പെട്ടി എടുക്കാൻ പോയതാണ്. നമ്മളിത് കനലിലേക്ക് തീ പിടിപ്പിച്ചിരിക്കുകയാണ്. അടിച്ചു വാരിയാണ് തീ വീശാൻ വന്നേക്കുന്ന ഒരാള്. നമുക്ക് ചെറിയ കനലാണ് ആവശ്യമുള്ളൂ. കേശുവിന്റെ ഫ്രണ്ടാണ് തക്കുളു. ചിക്കൻ റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. നമ്മളിത് ഓരോ പീസായിട്ട് ഗ്രില്ലിലേക്ക് വെക്കുവാണ്.
നമ്മുടെ കനലിലേക്ക് നമ്മുടെ ഗ്രില്ല് വെക്കുകയാണ്. അപ്പം നല്ല ചൂടോടുകൂടി ഗ്രില്ല് ചെയ്തെടുക്കാം. അത് തന്നെ. തീ ഒത്തിരി കത്താതെ നോക്കണം. കനല് ആണ് നല്ലത്. തീ കത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുണ്ട്. നമ്മള് ചിക്കൻ വെന്തുകൊണ്ടിരിക്കുകയാണ്. എത്തപ്പായിട്ടുണ്ട്, നമുക്ക് എടുക്കാം. നല്ല ചൂടാണ്. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. അടിപൊളി മസാല എല്ലാം നന്നായിട്ട് ചേർന്നിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പം ലോക്ക്ഡൌൺ കാലത്ത് ഇതുപോലുള്ള പരീക്ഷണങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ കൂടുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബായ്. സൂപ്പർ അടിപൊളി. എങ്ങനെ കൂടും? സൂപ്പർ അടിപൊളിയായിട്ടുണ്ടല്ലേ.